അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുകയാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് മുത്തുനബി തങ്ങൾ ഖുതുബ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആമീൻ 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 എന്ന് മൂന്ന് തവണ ആമീൻ ചൊല്ലിയപ്പോ ഖീല യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ ഇന്നക സ്വഇത്തൽ മിമ്പറ ഫഖുൽത ആമീൻ ആമീൻ അങ്ങ് ആമീൻ പറയുന്നത് കേട്ടല്ലോ നബിയേ. ജുമാ കഴിഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു അങ്ങ് എന്തിനാണ് ഒരു ആമീൻ, രണ്ടാമതും ആമീൻ, പിന്നെയും ഒരു ആമീൻ. ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അതാനി എൻ്റെ അരികത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ഫഖാൽ എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു മൻ അദ്റക ശഹ്റ റമളാന ഫലം യുഗ്ഫറു ലഹ് فدخل النار فابعده الله قل امين فقلت امين നബിയേ റമളാൻ ഒരു മനുഷ്യനെ അനുഭവിക്കാനുള്ള ആയുസ് അല്ലാഹു നൽകി. എത്ര പേര് മരിച്ചു പോകും? നമ്മൾ റമളാനിലേക്ക് എത്തോ നമുക്കറിയോ? അറിയില്ല. റമളാൻ മുമ്പ് മരിച്ചു പോകാം, റമളാൻ്റെ എത്തുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് മരിച്ചു പോകാം, രണ്ട് ദിവസം മരിക്കാം, ഇന്ന് മരിക്കാം, എല്ലാം സംഭവിക്കാം. ഒരു റമളാൻ അനുഭവിക്കാനുള്ള അവസരം അല്ലാഹു ജീവിതത്തിൽ ഒരു മനുഷ്യന് നൽകിയിട്ട് റമളാനിൻ്റെ മുമ്പ് ചെയ്ത പോലെ തന്നെ റമളാനിന് ഒരു പ്രത്യേകതയും കൊടുക്കാതെ കള്ളുകുടിക്കുന്നവർ റമളാനിലും കള്ളുകുടിച്ചു, സിസർ വലിക്കുന്നവർ റമളാനിൻ്റെ പകലിലും വലിച്ചു, നോമ്പെടുത്തില്ല, ദുൽമും പരാക്രമങ്ങളും ഗീബത്തും നമീമത്തും എഴുതിവിടുന്നവരും ചെയ്യുന്നവരും ക്ലിപ്പുണ്ടാക്കുന്നവരും ആ പണി റമളാനിലും തുടർന്നു. എന്ത് കാര്യം പിന്നെ! അള്ളാഹുവിൻ്റെ മൗസിമുൽ ഖൈറിനെ പോലും ഇത്രയും ശ്രേഷ്ഠമായൊരു ഒരു സമയത്തെ പോലും മാനിക്കാതെ തിന്മകൾ അതേപടി തുടരുന്ന ഒരാൾ ഫലം യുഗ്ഫറുല, അങ്ങനെ അതുകാരണം അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ട് ആ മനുഷ്യന്റെ നരകമാണെങ്കിൽ അല്ലാഹുവിന്റെ നാശം ആ മനുഷ്യനുണ്ടാകട്ടെ. കുൽ ആമീൻ ആമീൻ പറയൂ നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാൻ പറഞ്ഞപ്പോഴാണ് ഫഖുൽതു ആമീൻ, അപ്പോഴാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യം കൂടെ അതിൻ്റെ കൂടെയുണ്ട്. മന്നദുറക വാലിദൈഹി, സ്വന്തം മാതാവിനെയോ പിതാവിനെയോ സ്വന്തം അരികത്ത് ഒരാൾക്ക് ലഭിക്കുകയും ആണാവട്ടെ പെണ്ണാവട്ടെ ആ ഉമ്മാക്കും ഉപ്പാക്കും സേവനം ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്യാതെ സ്വർഗലോകം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആ മനുഷ്യനും അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇല്ലാതിരിക്കട്ടെ. ആമീൻ പറയൂ നബിയേ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞപ്പോൾ ഫഖുൽതു ആമീൻ, അന്നേരം ഞാൻ പറഞ്ഞു ആമീൻ. ആരാ ദുആ ഇരക്കുന്നത്? ആരാ ആമീൻ പറയുന്നത്? സ്വന്തം മാതാപിതാക്കളെ ഒരു മനുഷ്യനെ നോക്കാൻ അവസരമുണ്ടായപ്പോൾ പറഞ്ഞു ഏട്ടൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ, ഏട്ടൻ ഇങ്ങോട്ട് തട്ടി അഞ്ചിൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ, ഞങ്ങൾ വെറുതെ ഇരിക്കല്ലേ, ഞങ്ങൾ പോയിക്കോട്ടെ, തട്ടിക്കളിക്കുക, വയസ്സാകുമ്പോൾ പ്രായമാകുമ്പോൾ അവരെ നോക്കി സംരക്ഷിച്ച് നിർത്താൻ ഒരു മനുഷ്യന് കഴിവുണ്ടായിട്ടവൻ ചെയ്യാതിരുന്ന് അവന് സ്വർഗം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ മനുഷ്യന് ഒരു റഹ്മത്തും കിട്ടാതിരിക്കട്ടെ നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോൾ ജിബ്രീൽ തങ്ങൾ തന്നെ പറയാണ് ഖുൽ ആമീൻ, ഞാൻ ദുആയിരക്കാണ് നബിയേ, ആമീൻ പറയൂ. പിന്നെ പറഞ്ഞു നബിയേ അങ്ങയുടെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് ചെവി കൊണ്ട് കേട്ടിട്ട് ചെവി കൊണ്ട് കേൾക്കാനുള്ള കഴിവ് അല്ലാഹു ചെവിക്ക് കൊടുത്തിട്ട് അവൻ ചുണ്ടനക്കാതെ നിന്നു. അങ്ങയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവിൻ്റെ റസൂലിന് ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്തും സലാമും ചൊല്ലുന്നുണ്ട്, നിങ്ങളും ചൊല്ലണം സ്വലാത്തും സലാമും എന്ന അല്ലാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണത്. സലാം പറയാതിരിക്കുക, തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാതിരിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനും അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇല്ലാതെ പോകട്ടെ. എന്താണ് നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലവനും കൂടോത്രം ചെയ്താൽ കയറാം. നമ്മൾ ചെയ്യേണ്ട ഈ ഒരൊറ്റ ഒരു അമൽ നമ്മൾ ചെയ്യുന്നുണ്ടാവല്ലോ ചിലപ്പോൾ.
മുത്ത് ഹബീബിൻ്റെ മേൽ ചൊല്ലേണ്ട സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാൻ എന്ത് നഷ്ടമുള്ളത്? ചൊല്ലാനുള്ള കഴിവും ചെവിയും കേൾക്കാനുള്ള കഴിവും അല്ല തന്നിട്ടുണ്ടോ? നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്. അത് നമ്മുടെ ഗുണത്തിനാണ്. അത് ഈ ഉമ്മത്തും നബിതങ്ങളും തമ്മിലുള്ള ആത്മീയ ബന്ധം നിലനിർത്താനുള്ള കയറാണത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെയ്യാത്തവനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇല്ലാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ ആമീൻ പറയൂ നബിയേ. അപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു ആമീൻ. ഇങ്ങനെ മൂന്ന് ആമീനുകൾ നബിതങ്ങൾ പറഞ്ഞതിൽ ഒന്ന് റമദാനാണ്. ഒന്ന് റമദാനാണ്. റമദാൻ കിട്ടിയിട്ടൊരു മനുഷ്യന് നന്നാവാൻ കഴിഞ്ഞില്ല. 11 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി സർവീസിന് നിർത്തുകയാണ്. 11 മാസം ഓടിയിരുന്നു, പിന്നെ സർവീസിന് കയറ്റുകയാണ്. ആ സർവീസ് ശരിക്കും പൂർത്തിയായാലാണ് അടുത്ത ഡേറ്റ് ആകുമ്പോഴുന്നവരെ ശരിക്കും ഓടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വഴിയിൽ തന്നെ എന്ത് ചെയ്യും? നമ്മൾ വഴിവിട്ടു പോകും. റമദാന് കൊണ്ട് നമുക്ക് നന്നാവാൻ അവസരമുണ്ടായില്ലെങ്കിൽ അവർക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തില്ലാതെ പോകട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം